ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ചോരനരമ്പുകളിൽ വള്ളത്തോൾ പാടിയ മനോഹരമായ കവിതയാണിത് അപ്പൊ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് എന്റെ കേസിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും കേരളം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു അഭിമാനം തന്നെയാണ് അത്രയധികം കാര്യങ്ങളാണ് കേരളത്തിലുള്ളത് നമുക്ക് പ്രൗഡാകാനായിട്ട് എന്നാൽ പലപ്പോഴും വലിയ വലിയ ബിസിനസിന്റെ കാര്യം പറയുകയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഷെയർ മാർക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുഴുവൻ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും കേരളവും മലയാളികളും കുറച്ച് പിന്നിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് അവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കേരളത്തിലെ ബിസിനസ്സുകളിലേക്ക് നോക്കിയാൽ എത്ര ബിസിനസ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അധികം ബിസിനസ്സുകൾ ഉണ്ടോ ഉള്ള ബിസിനസ്സുകൾ വളരെ വലുതാണോ അവർക്ക് വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ അത് നമ്മൾ അറിയേണ്ടതുണ്ട് രണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മലയാളികളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഇൻവെസ്റ്റേഴ്സിന്റെയും ട്രേഡേഴ്സിന്റെ എണ്ണമാണ് അത് നമ്മൾ അതിശക്തം ഫാമിലിയുടെ അതിശക്തമായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മേഖല നമ്മൾ വളരെ നന്നായി തന്നെ നോക്കുന്നുണ്ട് അപ്പോ നമ്മൾ നോക്കേണ്ട കാര്യം മലയാളിക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്ന എത്ര കമ്പനികൾ ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ച് കേരളത്തിൽ നിന്ന് വളർന്നു വന്ന കമ്പനികൾ അവസാനം ഐ പി ഒ ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത പെട്ട് നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രേഡ് ചെയ്യാൻ പറ്റുന്ന വലിയ ബിസിനസ്സുകൾ അത് എത്രയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിയണ്ടേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വളർന്നു വന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ അത് എത്ര എണ്ണം ഉണ്ട് അത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിന്റെ പെട്ടെന്ന് അതിൻ്റെ ചെറിയൊരു ഫണ്ടമെന്റ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നില്ല അതിന്റെ ഫൈനാൻഷ്യൽസിലേക്ക് നോക്കുന്നു പെട്ടെന്ന് പറയാം നോക്കുമ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയത് ഇരുപത്തി കമ്പനികൾ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ ഇരുപത്തിയൊൻപത് കമ്പനിയിലെ ഒരു ലാർജ് ക്യാപ് കമ്പനിയേ ഉള്ളൂ പതിനൊന്ന് അൾട്രാ സ്മോൾ ക്യാപ് കമ്പനിയാണ് നൂറ് കോടിയിലും താഴെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ചെറിയ ചെറിയ കമ്പനികളാണ് വളരെ രസകരമായ കുറെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അത് തന്നെയാണ് ഈ കമ്പനികളെ പറ്റി നമുക്കറിയാം നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം അങ്ങനെ ഒരു പഠനം ഇവിടെ നടത്താം ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും കേരളത്തിലുള്ള കമ്പനികളിൽ നമ്മൾ അറിയാതെ ഒളിച്ചിരുന്ന ഒരു മൾട്ടി ബാഗർ ഓപ്പർച്യൂണിറ്റി അതിശക്തമായി ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള കമ്പനി ഉണ്ടോ എന്ന് കൂടി നമുക്ക് കണ്ടെത്താം എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു സെമി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക മാത്രമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി കമ്പനിയുടെ പേര് കിട്ടുമ്പോൾ നിങ്ങളും കുറച്ചുകൂടി നല്ലൊരു പഠനം നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടയിൽ ഓൺടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ നിങ്ങളുടെ കമ്പനിയും ഒരിക്കൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കമ്പനി എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയും ഒരു ആശംസ നൽകിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ചു തന്നെ കാണുക കേരളത്തിൽ നിന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളെ മനസ്സിലാക്കാനായിട്ട് തന്നെ ഈ വെൽക്കം ഫൺ ഫോർ യോ അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ആദ്യകാലങ്ങളിലെ വീഡിയോ പോലെയാണ് നമ്മൾ ഓരോ കമ്പനിയും എടുക്കുന്നു അവരെ പറ്റി നല്ലൊരു സ്റ്റഡി നടത്തുന്നു അവരുടെ റവന്യൂ ഗ്രോത്ത് എങ്ങനെയുണ്ടായിരുന്നു പ്രോഫിറ്റ് ഗ്രോത്ത് എങ്ങനെയുണ്ട് ഇപ്പോൾ ഫംഗ്ഷനിങ് ആണോ ആക്ച്വലി അവരുടെ ആക്ടിവിറ്റി എന്താണ് അതായത് കുറേയധികം ഉണ്ട് അല്ലേ റൂഫീല ഇന്റർനാഷണൽ ഹാരിസൺസ് മലയാളം നിറ്റ ജലാറ്റ ലിമിറ്റഡ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പോലും കമ്പനീസ് ഉണ്ട് അപ്പോൾ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പോലും നമ്മൾ പഠിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ കേട്ടിട്ടുള്ള പല വലിയ പേരുകളുമുണ്ട് അപ്പോൾ ഓരോ കമ്പനീനേയും എടുത്ത് വിശദമായിട്ട് പറ്റുന്ന പോലെ പെട്ടെന്ന് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യകാലങ്ങളിലെ പോലെ കംപ്ലീറ്റ് ൻ വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കേരളത്തിൽ ഇന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് മേജർ ആയിട്ടും ഉള്ളത് ഇരുപത്തി ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ അതിലെ പതിനൊന്ന് കമ്പനീസ് ബി എസ് സിയിൽ മാത്രം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമേ ലിസ്റ്റഡ് ആയിട്ടുള്ളൂ അതിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉള്ളതായിട്ട് കാണാനും പറ്റുന്നില്ല ബാക്കി പതിനെട്ട് കമ്പനീസ് ബി എസ് സിയിലും എൻ എസ് സിയിലും ലിസ്റ്റഡാണ് അപ്പൊ ഇവിടെ ഒരു പൈച്ചാട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ വളരെ പെട്ടെന്ന് ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ അതായത് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഇരുപത്തി ഒമ്പത് കമ്പനീസിൽ ഒരു ലാർജ് ക്യാപ് കമ്പനി മാത്രമേ ഉള്ളൂ എന്താണ് ഒരു ലാർജ് ക്യാപ് കമ്പനി ഈ ഒരു വീഡിയോയുടെ പഠനത്തിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയിലും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ് ആണ് ലാർജ് ക്യാപ് കമ്പനി എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് എന്താണെന്ന് അറിയുന്നില്ല എങ്കിൽ എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് അറിയില്ല മിഡ് ക്യാപ് ലാർജ് ക്യാപ് സ്മോൾ ക്യാപ് ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ പഠന വീഡിയോസ് ഇവിടെ അവൈലബിൾ ആണ് അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ലാർജ് ക്യാപ് കമ്പനി മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു അവസരം നിങ്ങൾക്ക് തരാം വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ ഇത് ഏതാണെന്ന് ഇപ്പോഴേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ചെന്ന് കമൻ്റ് ചെയ്തോളൂ നമുക്ക് കാണാൻ ആരാണ് കറക്റ്റ് ആൻസർ പറയുന്നതെന്ന് അപ്പൊ ഒരു ലാസ്റ്റ് ക്യാപ് കമ്പനി മാത്രമേ ഉള്ളൂ അഞ്ച് മിഡ് കമ്പനീസ് മാത്രമേ ഉള്ളൂ മിഡ് ക്യാപ് കമ്പനീസ് എന്താണ് അയ്യായിരം കോടി മുതൽ ഇരുപതിനായിരം കോടി വരെ മാർക്കറ്റ് ക്യാപ് ഉള്ള കമ്പനികളെയാണ് ഇവിടെ നമ്മൾ മിഡ് ക്യാപ് കമ്പനീസ് എന്ന് എടുത്തിട്ടുള്ളത് സ്മോൾ ക്യാപ് കമ്പനീസ് പതിനഞ്ചെണ്ണം ഉണ്ട് നൂറ് കോടി മുതൽ അയ്യായിരം കോടി വരെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളവരെയാണ് നമ്മളിവിടെ സ്മോൾ ക്യാപ് കമ്പനീസ് എന്ന് എടുത്തിട്ടുള്ളത് പിന്നീടുള്ളത് അൾട്രാ സ്മോൾ ക്യാപ് കമ്പനീസ് ആണ് അത് എട്ട് കമ്പനീസ് ആണ് അതായത് നൂറ് കോടിയിലും താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള വളരെ ചെറിയ കമ്പനീസിനെയാണ് അൾട്രാ സ്മോൾ ക്യാപ്സുകൾ

മറ്റാരുമല്ല മുത്തൂട്ട് ഫൈനാൻസ് ലിമിറ്റഡ് ആണ് ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ് നമുക്ക് അറിയുന്ന കമ്പനിയാണ് നമ്മുടെ റെഡ് മുത്തൂറ്റ് ആണ് കേട്ടോ നമുക്ക് അറിയുന്ന കമ്പനിയാണ് വളരെ വലിയ ഗ്രോത്ത് ഉള്ള വളരെ നന്നായി മുന്നിലേക്ക് പോകുന്ന കമ്പനിയാണ് ഇൻഫാക്ട് മുത്തൂട്ട് ഫൈനാൻസ് വേഴ്സസ് മണപ്പുറം ഫൈനാൻസ് ഒരു വിശദമായ ഫണ്ടമെന്റൽ അനാലിസിസ് വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിന്റെ ഇവിടെ മുകളിലെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് കാണുക അപ്പൊ ഇതിനെപ്പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല ഇതിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് അറിയുന്നതാണ് ഇതിന്റെ ഫൈനാൻഷ്യൽസ് അതിശക്തമാണെന്നും റവന്യൂവും പ്രോഫിറ്റും എല്ലാം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്നാലും പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അൻപത്തിരണ്ടായിരം കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് ഞാനിവിടെ പല കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അനലൈസ് ചെയ്യാനായിട്ട് ടോട്ടൽ റവന്യൂ ഒൻപതിനായിരത്തി എഴുന്നൂറ് കോടി കഴിഞ്ഞ വർഷത്തെ ലാഭം എന്ന് പറയുന്നത് മൂവായിരം കോടി രൂപയാണ് അഞ്ച് വർഷത്തെ റവന്യൂ ഗ്രോത്ത് കണ്ടോ ഫൈവ് ഇയേഴ്സ് ഹിസ്റ്റോറിക്കൽ റവന്യൂ ഗ്രോത്ത് പതിനേഴ് ശതമാനത്തില് അഞ്ച് വർഷത്തിൽ ആവറേജ് ആയിട്ട് റവന്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തൊന്ന് ശതമാനത്തിൽ എബിറ്റേണിങ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ഇതുമെന്താന്ന് അറിയില്ല എങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാണുക പഠിക്കുക നമുക്കത് പ്രോഫിറ്റ് കൂടുന്ന ഒരു ഗ്രോത്ത് ആയിട്ട് എടുക്കാം തൽക്കാലം റൈറ്റ് അഞ്ച് വർഷത്തിൽ എബിറ്റ എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് എടുത്തോ അറിയാത്തവർക്ക് പ്രോഫിറ്റ് ഒരു മുപ്പത്തൊന്ന് ശതമാനത്തിൽ കൂടുന്ന കാണാൻ പറ്റുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനത്തിന്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി അഞ്ച് വർഷത്തെ ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആർഒ ഇ ഇരുപത്തിരണ്ട് ഉണ്ട് റിട്ടേൺ ഓൺ അസെറ്റ്സ് നാലാണ് ഫൈനാൻഷ്യൽ കമ്പനിയാണ് നാല് ആർഒ എ വളരെ നല്ലത് തന്നെയാണ് പി ഇ റേഷ്യോ പതിനാറാണ് പി ബി റേഷ്യോ നാലാണ് അപ്പോൾ വാലുവേഷൻ പി റേഷ്യോ വെച്ച് നോക്കിയാണെങ്കിൽ വാലുവേഷൻ മോശമല്ല പി ബി കുറച്ചൊന്ന് കയറി നിൽക്കുകയാണ് അഗെയിൻ ഇവിടെ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഡെറ്റ് ടു കൂടുതൽ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫൈനാൻസ് മേഖലയിലെ കമ്പനിയാണ് പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് ഉണ്ട് പതിനഞ്ച് ശതമാനം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ്സ് ഉണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോഴും അതി ശക്തമായിട്ട് എഴുപത്തിമൂന്ന് ഉണ്ട് പ്രൊമോട്ടേഴ്സ് ആരും തന്നെ ഹോൾഡിംഗ് പ്ലഡ്ജ് ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു കമ്പനിയെ മാത്രം ഇത്ര വിശദമായിട്ട് ഞാൻ നോക്കിയിട്ടുള്ളൂ കുറെ സ്ഥലങ്ങളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു എക്സൽ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും അധികമൊന്നും മുത്തൂർ അടുത്ത് നമുക്ക് അധികം കമ്പനീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ആകെയുള്ളത് അഞ്ച് കമ്പനീസ് ആണ് ഇവിടെയും നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള നമ്മൾക്ക് പരിചയമുള്ള കമ്പനീസ് തന്നെയാണ് ഏറ്റവും ആദ്യം ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ സ്വന്തം ഫെഡറൽ ബാങ്ക് നിങ്ങൾ കൂടുതൽ പേരും ഫെഡറൽ ബാങ്ക് ആയിരിക്കും ബാങ്കായിട്ട് യൂസ് ചെയ്യുന്നത് വിശ്വസിക്കുന്നു എന്നാലും ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഇതിൻ്റെ ഫൈനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിലും മിഡ്കാപ്പിലേക്ക് നീങ്ങുകയാണ് ഫൈനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മോശമല്ലാത്ത രീതിയിലുള്ള റവന്യൂ ഉണ്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട് എല്ലാം നല്ലത് തന്നെയാണെന്ന് കാണുന്നു എന്നാൽ നിങ്ങൾക്കറിയാം എനിക്ക് ബാങ്കിങ് സ്റ്റോക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു ഫുൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ ഓൾറെഡി പല വലിയ വലിയ മേജർ അല്ലെങ്കിൽ ഞാൻ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന ബാങ്കുകൾ ഉള്ളത് കൊണ്ട് ഫെഡറൽ ബാങ്കിനെയും ഞാനൊരു ആ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യില്ല ഒരിക്കലും ഇതുകൊണ്ട് അർത്ഥമാകുന്നില്ല ഫെഡറൽ ബാങ്ക് ഗ്രോ ചെയ്യില്ലാന്ന് ഫെഡറൽ ബാങ്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന നമ്മൾ കണ്ടതുപോലെ അഞ്ച് വർഷത്തിൽ നല്ല റവന്യൂ ഗ്രോത്ത് ഉള്ള നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള നല്ല പ്രോഫിറ്റ് മാർജിനുള്ള നല്ല കമ്പനി തന്നെയാണ് വാല്യുവേഷൻ നോക്കുകയാണെങ്കിലും പി റേഷ്യൊക്കെ മോശമല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ പ്രോബ്ലി ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല എന്നേ പറയുന്നുള്ളൂ അടുത്തത് ഏതാണ് മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ് ആണ് അഗെൻ വലിയൊരു ഇൻട്രൊഡക്ഷൻ വേണ്ട എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നു ഫിനാൻസിംഗ് കമ്പനി തന്നെയാണ് മുത്തൂർ ഫിനാൻസ് പോലെ ഒരു കമ്പനി തന്നെയാണ് എന്താണ് കമ്പനി എന്ന് പറയേണ്ട തൃശൂർ ബേസ്ഡ് കമ്പനിയാണ് ഇതിന്റെയും നോക്കുകയാണെങ്കിൽ വീഡിയോ നേരത്തെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും മുത്തൂട്ട് ഫിനാൻസിനെ ബെറ്റർ ആണോ ഇതിന്റെ നമ്പേഴ്സ് എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ റവന്യൂവും പ്രോഫിറ്റും എല്ലാം കൂടുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് വലിയൊരു ഇൻട്രോഡക്ഷൻ്റെ ആവശ്യമില്ല അടുത്തത് എഗെയിൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വിഡ്ഡ് ഇൻഡസ്ട്രീസ് ആണ് അപ്പൊ വി ഗാർഡിനെ പറ്റി പറയുകയാണെങ്കിലും ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇതിന്റെ പ്രൊഡക്റ്റ് നമ്മുടെ എല്ലാ

ഒരു ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രിക്കൽ ഗുഡ്സ് കമ്പനിക്ക് വേണ്ട ഒരു റവന്യൂ ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ ഡൌട്ടാണ് ഏഴ് ശതമാനമേ റവന്യൂ ഗ്രോത്ത് ഉള്ളൂ പതിനഞ്ച് ശതമാനത്തിന് എബിറ്റാ ഗ്രോത്ത് ഉണ്ട് അത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആറ് ശതമാനം കുഴപ്പമില്ല അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ അസും അത് തീർച്ചയായിട്ടും സ്ട്രോങ് ആണ് അപ്പോൾ എന്നാലും വി ഗാഡ് എന്താന്ന് അറിയാം അഗെയിൻ ഡെപ്തിലേക്ക് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അഗെയിൻ ഈ ഒരു വീഡിയോയുടെ ലാർജർ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇരുപത്തി കമ്പനികൾ എന്താണെന്നും അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയലുമാണ് അതിനുശേഷം നിങ്ങൾക്ക് സ്വയം എന്തായാലും പഠിക്കാമല്ലോ വി ഗാർഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനി ആസ്റ്റർ ആസ്റ്റർ ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ് ഇപ്പൊ കൊച്ചിയിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് നോർത്ത് കേരളയിലുള്ള നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പലരും പലരും പോയിട്ടുണ്ടെങ്കിലും ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണ് ഇതിലൊരു ഇൻവെസ്റ്റിംഗ് ഉണ്ടെന്ന് അറിയുന്നില്ല ഇന്ത്യയിലുണ്ട് ഗൾഫ് കൊച്ചിയിലുള്ള പ്രവാസികളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ആസ്റ്റർ അവിടെ എത്ര ശക്തമാണെന്ന് അവർക്ക് ഫാർമസി ഉണ്ട് ഉണ്ട് ഫാർമസിയുടെ ചെയിൻ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് ഉണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ് ഇപ്പം നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഇൻവെസ്റ്റിങ് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്കുള്ളത് ഹോസ്പിറ്റൽ ചെയ്യാൻ മാത്രമല്ല അവർക്കും ഈ ഫാർമസി ചെയിനുമുണ്ട് ഡയഗ്നോസ്റ്റിക് ചെയ്യനുമുണ്ട് ലബോറട്ടറി ചെയ്യനുമുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ബിസിനസ് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന മേഖലകൾ തന്നെയാണ് അപ്പം ആസ്റ്റർഡിയം ഹെൽത്ത് കെയർ ഇതുവരെ പറഞ്ഞ എല്ലാ കമ്പനികളും നമുക്ക് ഏറെക്കുറെ അറിയുന്ന കമ്പനികളാണ് അതുകൊണ്ടാണ് വിശദമായി പോകാനുള്ളത് ആസ്ത്രഡിഎം ഹെൽത്ത് കെയർ പലപ്പോഴും നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്പേഴ്സിലേക്ക് നോക്കുമ്പോഴാണ് രസകരമായ കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഉള്ളത് ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ആണ് റവന്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ വീഗാടിനേക്കാളും മണപ്പുറത്തിനേക്കാളും ഒക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന എയ്റ്റ് തൗസൻഡ് ക്രോർസ് റവന്യൂ ജനറേറ്റ് ചെയ്ത കമ്പനിയാണ് എന്നാൽ നെറ്റ് ഇൻകത്തിലേക്ക് നോക്കുമ്പോൾ പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ അത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുള്ളൂ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ പ്രോഫിറ്റ് മാർജിൻ രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പൊ ചെറിയ പ്രോഫിറ്റ് മാർജിനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നോക്കേണ്ടത് റവന്യൂ പ്രോഫിറ്റും ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ അഞ്ചു വർഷത്തെ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ പതിനേഴ് ശതമാനമുണ്ട് വീഗാർഡിനേക്കാളും കൂടുതലാണ് ഫെഡറൽ ബാങ്കിനേക്കാളും കൂടുതലാണ് അതിന്റെ എബിറ്റാ ഗ്രോത്ത് അഞ്ചു വർഷത്തെ എബിട്ട എബിറ്റാ ഗ്രോത്ത് നോക്കിയാണെങ്കിൽ പത്തൊമ്പത് ശതമാനമുണ്ട് എങ്കിൽ വീഗാർഡിനേക്കാളും കൂടുതലാണ് ഫെഡറൽ ബാങ്കിനേക്കാളും കൂടുതലാണ് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരുന്ന കമ്പനിയാണെന്ന് മനസ്സിലാകുന്നു അപ്പൊ ഈ സ്വന്തമായിട്ടുള്ള ചെയിൻ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇവരുടെ പ്രൈവറ്റ് ലേബിൾഡ് വൈറ്റ് ലേബിൾഡ് പ്രൊഡക്ട്സ് ഇറക്കാൻ പറ്റും അങ്ങനെയും എല്ലാം പ്രോഫിറ്റ് മാർജിൻ കൂട്ടാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ കൂടി നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നു അല്ലെ പി റേഷവും പി ബി ഹെൽത്തി ഹെൽത്തിയാണെന്ന് തന്നെ കാണുന്നു അതുപോലെ തന്നെ ആർ ഒ എ ആർഒ ഇ നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇവരുടെ

നേരത്തെ വളരെ നന്നായി പെർഫോം ചെയ്ത് വന്നൊരു കമ്പനിയാണ് ഇപ്പോഴും കുറേ നല്ല ടൈപ്സ് ഇവർക്കുണ്ട് കുറെ നീഷ് പ്രോഡക്ട്സ് ഇവർ ഇപ്പോഴും കെമിക്കൽസും ഈ ഫെർട്ടിലൈസേഴ്സും ഇവർ ഇപ്പോഴും തീർച്ചയായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ക്യാപ്പ് അയ്യായിരം കോടിയുടെ ജസ്റ്റ് മുകളിലാണ് റവന്യൂ മൂവായിരം കോടിയുണ്ട് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വളരെ പെട്ടെന്ന് ഇവർ നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ക്രോഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കി എത്ര മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ റവന്യൂയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു ഇവരെന്തോ അട്ടിപ്പൊളി കമ്പനിയാണെന്ന് അങ്ങനെയല്ല ഫിനാൻഷ്യൽസ് എടുത്ത് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് ഇവിടെ എന്തെന്തോ വൺ ഓഫ് ഗെയിം കിട്ടി അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഇത്ര പെട്ടെന്ന് കത്തി കയറി നിൽക്കുന്നത് അല്ലെങ്കിൽ റവന്യൂ പയ്യ പയ്യ പയ്യെ കയറി വരുന്നുണ്ട് കേട്ടോ പതിമൂന്ന് ശതമാനം കയറുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നു എന്നാൽ പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സൈക്ലിക്കലാണ് എല്ലാ വർഷവും കൺസിസ്റ്റന്റ് ശക്തമായ പ്രോഫിറ്റ് ഇവർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അതാണ് ഫാക്റ്റിനെ പറ്റി പറയാനുള്ളത് ഇതാണ് കമ്പനീസ് അടുത്ത് നമുക്ക് സ്മോൾ ക്യാപ് ക്യാപ്സിലേക്ക് പോകാം അപ്പൊ സ്മോൾ ക്യാപ് കമ്പനീസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നൂറ് കോടി മുതൽ അയ്യായിരം കോടി വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് അപ്പൊ ഇവിടെ പ്രസന്റേഷൻ തയ്യാറാക്കിയപ്പോൾ ഇതിനെ ഒന്ന് രണ്ടായി ബാധിച്ചു നൂറ് കോടി മുതൽ ആയിരം കോടി വരെ ഉള്ളത് ഒരു സെക്ഷനായും ആയിരം കോടി മുതൽ അയ്യായിരം കോടി രൂപ വരെ മാർക്കറ്റ് ക്യാപിറ്റൽ വരെ വേറൊരു സെക്ഷനായി ആദ്യം നമുക്ക് ആയിരം കോടി മുതൽ അയ്യായിരം കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിലേക്ക് നോക്കാം ഇവിടെയും പിന്നെയും നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പേരുകൾ കാണാൻ സാധിക്കുന്നുണ്ടാകും അല്ലെ ഏറ്റവും ആദ്യത്തെ കമ്പനി ഒരു സ്പെഷ്യൽ കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊച്ചിയിലുള്ളവർ തീർച്ചയായിട്ടും കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ള കമ്പനി ആയിരിക്കും ഇത് എത്ര ശക്തമായ ഒരു കമ്പനിയാണെന്ന് പലപ്പോഴും പലരും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോകുന്നു ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഷിപ്പ് ബിൽഡർ ആണ് ഇന്ത്യൻ നേവിക്ക് വേണ്ട ഏറ്റവും വലുതായിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷിപ്പ് ഇവർ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല പുറം രാജ്യങ്ങൾക്ക് പോലും ആവശ്യം വരുമ്പോൾ ഷിപ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുന്നിലേക്ക് പോകുമ്പോൾ ഓട്ടോണോമസ് ഷിപ്പ് എന്നൊരു മേഖലയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിന്റെ ആർ എൻ ഡിയിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അപ്പോൾ ഇതിൻ്റെ റവന്യൂവിലേക്കും ഇതിന്റെ

കൊച്ചിൻ ഷിപ്പിയാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ഐ പി ഒ ചെയ്തിട്ട് ഐ പി ഒ ചെയ്ത പ്രൈസിൽ നിന്ന് താഴോട്ട് മാത്രമേ പോയിട്ടുള്ളൂ ഷെയറിന്റെ പ്രൈസ് തുറന്നു നോക്കിയാൽ ഗ്രോത്ത് ഇല്ലാത്ത കമ്പനിയാണെന്ന് തോന്നും അപ്പോൾ അന്നത്തെ ഐ പി ഒ ചെയ്തപ്പോൾ അവർ അവർക്ക് സ്വയം നിശ്ചയിച്ച വാല്യുവേഷനേക്കാളും ബെറ്റർ വാല്യുവേഷനിൽ ഇപ്പൊ അവൈലബിൾ ആണ് എന്നുള്ളതാണ് സത്യം നമ്പേഴ്സ് വളരെ സ്ട്രോങ് ആണ് ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇതൊരു പി എസ് സിയു ആണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഈ പി എസ് സി സ്റ്റോക്കിൽ പലപ്പോഴും നമുക്ക് മറ്റ് പ്രൈവറ്റ് കമ്പനികളിൽ കാണുന്ന പോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഷെയറിന്റെ പ്രൈസ് ഇങ്ങനെ കുതിച്ചു കയറുന്നത് കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം മേ ബി ഉണ്ട് എന്ന് പറഞ്ഞേക്കാം എന്നാൽ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല ഡിവിഡൻ ഈഡും കിട്ടുന്നുണ്ട് ഡിവിഡൻ്റെ ഒക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് പിന്നെ കാണാൻ പറ്റുന്നത് കാത്തലിക് സിറിയൻ ബാങ്ക് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് എഗൻ ബാങ്കുകളാണ് ഇവരുടെ ആക്ടിവിറ്റി എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല ബാങ്ക് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അഗെൻ ബാങ്കുകളാണ് മറ്റു പല മേജർ ബാങ്ക്സ് ഉള്ളതുകൊണ്ട് ഇവരെ രണ്ടുപേരെ എന്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാലും പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ സി എസ് ബി റവന്യൂ ഗ്രോത്ത് സീറോ പോയിന്റ് സെവൻ എബിറ്റ ഗ്രോത്ത് കാണിക്കുന്നില്ല കാരണം പല വർഷങ്ങളും നഷ്ടങ്ങളിലേക്ക് പോയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എട്ട് ശതമാനം റവന്യൂ ഗ്രോത്ത് ഉണ്ട് മൈനസ് പതിമൂന്ന് ശതമാനമാണ് എബിറ്റ ഗ്രോത്ത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനിയും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം ഈ കമ്പനികളുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയാനാണ് സോ ദാറ്റ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം അല്ലെ പിന്നെയുള്ളത് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ഇതൊരു ഇതെന്താ പറയാ ഇതൊരു അൺഫോർച്ചുനേറ്റ് സ്റ്റോറിയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അത് ജിയോജിത്ത് അറിയാത്ത സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആരും കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഇത്രനാള് എന്തെങ്കിലും ഒരു വേരുണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്തത് ജിയോജിത്താണ് കേരളത്തില് കഴിഞ്ഞ ഒരു അഞ്ചോ പത്തോ വർഷത്തിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉള്ള എല്ലാവരും ഇൻഫാക്ട് ജിയോജിത്തിലായിരിക്കും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലോകം മുന്നിലേക്ക് പോയപ്പോൾ ഡെവലപ്പ് ചെയ്തപ്പോൾ നല്ല നല്ല സ്റ്റാർട്ടപ്പുകൾ വന്നപ്പോൾ ടെക്നോളജി ഉപയോഗിക്കുന്ന കമ്പനികളും ട്രേഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളും വന്നപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വന്നപ്പോൾ ഇവർ ഇപ്പോഴും ആ ഫുൾ സർവീസ് ബ്രോക്കറിൻ്റെ ആ ഒരു മോഡലിൽ തന്നെ നിന്നു അങ്ങനെ പലതരത്തിൽ ഇവർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഈ കമ്പനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഇവർ ഫൈനാൻഷ്യൽ സർവീസസ് കൊടുക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പം നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇവിടെ തുടങ്ങാം നിങ്ങൾക്ക് സിറോ ദ് സ്റ്റോക്സ് ഒക്കെ ഉള്ളതുപോലെ ഇവിടെയും ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം ഇവർക്ക് അതുപോലെയുള്ള പല സർവീസസാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ ശക്തമായി താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നമ്പേഴ്സിലേക്ക് നോക്കിയാൽ അഞ്ച് വർഷത്തെ റവന്യൂ ഗ്രോത്ത് നെഗറ്റീവ് വൺ ആണ് അഞ്ച് വർഷത്തെ എബിറ്റ ഗ്രോത്ത് നെഗറ്റീവ് സിക്സ് പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് മാർജിൻ ഒക്കെ ഉണ്ട് പഴയ ക്ലയൻസിൽ നിന്നുള്ള വരുന്ന റവന്യൂ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഗ്രോത്ത് താഴേക്കാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഇതിനെ അധികം നോക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവസാനത്തെ കമ്പനി ഇവിടെ ഉള്ളത് വണ്ടർലാ ഹോളിഡേസ് ലിമിറ്റഡ് ആണ് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ള ദ ഹൗസ് ഓഫ് ദീ ഗാണ് അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് ഒരു മോട്ട് എൻജോയ് ചെയ്യുന്ന കമ്പനിയാണ് അറിയാത്തവർക്ക് പറഞ്ഞു തരാം അമ്യൂസ്മെന്റ് പാർക്ക് നമ്മുടെ എറണാകുളത്തും വണ്ടർ ബാംഗ്ലൂറും ഒക്കെയുള്ള എന്ന് റണ്ണിയാണ് ഇന്ത്യയിലുള്ള മേജർ അമ്യൂസ്മെന്റ് പാർക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം ഇവർക്കുള്ളത് ഇവർക്ക് റാപ്പിഡ് എക്സ്പാൻഷൻ പറ്റുന്നില്ല ചെന്നൈയിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ നാളുകളായി കോവിഡ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും എത്രയും നാളുകളായി ഇതുവരെ തുടങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു പുതിയ എക്സ്പാൻഷൻ വരാൻ സമയം സമയമെടുക്കുന്നുണ്ട് അല്ലാതെ നോക്കുകയാണെങ്കിൽ റവന്യൂ തീർച്ചയായിട്ടും ഗ്രോ ചെയ്യുന്നുണ്ട് അതാ വണ്ടർല്ലാ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഒമ്പത് ശതമാനത്തിൽ റവന്യൂ കൂടുന്നുണ്ട് എട്ട് ശതമാനത്തിൽ എബിട്ട കൂടുന്നുണ്ട് പതിനെട്ട് ശതമാനത്തിന്റെ പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ അസെറ്റ്സും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നു തീർച്ചയായിട്ടും പി ബി റേഷ്യോക്ക് വൺ പോയിന്റ് ഫോറിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ നല്ല കമ്പനിയാണ് നോക്കാൻ പറ്റുന്ന കമ്പനിയാണ് അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്നു ഇതുവരെ നോക്കിയ കമ്പനികളെല്ലാം നിങ്ങൾ പേര് കേട്ടിട്ടുള്ള അറിയുന്ന കമ്പനികളാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ കേൾക്കാത്ത ഒളിഞ്ഞിരിക്കുന്ന കമ്പനികൾ എന്താണെന്ന് പോലും അറിയാത്ത കമ്പനികൾ ഇനിയാണ് തുടങ്ങാൻ പോകുന്ന ചെറിയ ചെറിയ കമ്പനികളാണ് അപ്പോൾ സ്മോൾ ക്യാപ് കമ്പനീസ് നൂറ് കോടി മുതൽ ആയിരം കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികൾ പത്ത് കമ്പനീസ് ആണുള്ളത് ഇവ ഏതൊക്കെയാണ് നോക്കാം ഏറ്റവും ആദ്യത്തെ കമ്പനി കെ സി ലിമിറ്റഡ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല കെ സി ലിമിറ്റഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല എന്നാൽ ഇവരുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കെ എസ് കാലിത്തീറ്റ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കോമ്പൗണ്ട് കാറ്റിൽ ഫീഡ് മാനുഫാക്ചറും ഇൻ പ്രൈവറ്റ് സെക്ടർ ആണ് കെ എസ് സി ലിമിറ്റഡ് അപ്പൊ ഇവർ കെ എസ് കാലിത്തീറ്റ എന്നുള്ള അത്രയും മാർക്കറ്റ് ഷെയർ ഉള്ള ആ ഒരു കാലിത്തീറ്റ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡയറി പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഐസ്ക്രീം പോലും ഐസ്ക്രീമും കേടും പനീറും പോലുള്ള സാധനങ്ങളുടെ മാനുഫാക്ചറിങ്ങിലേക്ക് ഇവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ല കമ്പനിയാണ് ഇവരുടെ ഷെയർ പ്രൈസ് കയറിയിട്ടേ ഉള്ളൂ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺസ് കൊടുത്തൊരു കമ്പനി തന്നെയാണ് എന്നാലും നമ്മൾ നമ്മുടെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റ് ക്യാപ്പ് ഇവരുടെ ഉള്ളത് എഴുന്നൂറ്റി കോടി രൂപയാണ് റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് ഒൻപത് ശതമാനത്തിൽ ആണ് അപ്പോ റവന്യൂ കൂടി വരുമ്പോൾ പ്രോഫിറ്റ് അതിനനുസരിച്ച് കൂടുന്നില്ല ഡിപ്പ് നഷ്ടം അപ്പോൾ പ്രോഫിറ്റ് നന്നായി ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളത് ചെറിയൊരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നി വൺ പോയിന്റ് മാത്രമേ പ്രോഫിറ്റ് മാർജിൻ ഉള്ളൂ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും എല്ലാം വളരെ സ്ട്രോങ് വാല്യൂഡ് ഓവർ വാല്യൂഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മാനേജ്മെന്റും അത്ര സ്ട്രോങ് ആണ് എന്നൊരു അഭിപ്രായം എനിക്ക് തോന്നിയില്ല പെട്ടെന്നൊരു സ്റ്റഡി നടത്തിയപ്പോൾ അപ്പോൾ റിട്ടേൺസ് തന്നിട്ടുണ്ട് പക്ഷെ ഫൈനാൻഷ്യൽസിലേക്ക് നോക്കുമ്പോൾ അത്ര അടിപൊളിയാണ് എന്ന് തോന്നുന്നില്ല അടുത്ത കമ്പനി ഉള്ളത് എ വി ടി നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ലിമിറ്റഡ് ആണ് നമ്മുടെ എ വി ടി കുടിക്കുന്ന ചായ അല്ല അത് എ വി തോമസ് കമ്പനി ഇത് എ വി ടി നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ഇവരുള്ളത് കൾട്ടിവേഷനിലും പ്ലാന്റേഷനിലും പ്ലാന്റ് എക്സ്ട്രാക്ട്സിലുമാണ് ഇവർക്ക് കുറേ പ്ലാന്റേഷനും കൾട്ടിവേഷനും പരിപാടികളും ഉണ്ട് അവിടെ കുറേ സാധനങ്ങൾ ഇവർ വളർത്തുന്നുണ്ട് അതിൽ നിന്നുള്ള എക്സ്ട്രാക്ട്സിനെ എടുത്തുകൊണ്ട് ഈ എക്സ്ട്രാക്ട്സിനെ റോ മെറ്റീരിയൽ ആയിട്ട് മറ്റ് ഇൻഡസ്ട്രീസിന് വിൽക്കലാണ് ഇവർ ചെയ്യുന്നത് അത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്കാകം ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രിക്കാകാം കോസ്മറ്റിക് ഇൻഡസ്ട്രിക്കാകാം ഈ പ്ലാന്റ് ബേസ്ഡ് എക്സ്ട്രാക്ട്സ് ഇന്ത്യയിലും അതുപോലെ മേജറായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എ വി ടി നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ലിമിറ്റഡ് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ് ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് അറിയുന്ന ഒരു കമ്പനി ആയിരുന്നില്ല നോക്കി വന്നപ്പോഴാണ് ഇവിടെ കാണുന്നത് പറ്റുന്നത് ഇവിടെ എഴുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് നാനൂറ് കോടി രൂപയുടെ റവന്യൂ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിൽ നാല് കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് എട്ട് ശതമാനത്തിലെ ആണെങ്കിലും റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് അഞ്ച് ശതമാനത്തിൽ പ്രോഫിറ്റ് ഗ്രോ മാത്രമേ ചെയ്യുന്നുള്ളൂ നല്ലൊരു സ്റ്റഡി ഗ്രോത്ത് കാണാൻ പറ്റുന്ന കമ്പനിയാണ് പ്രോഫിറ്റ് മാർജിൻ നല്ലതുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ അസറ്റും എല്ലാം സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി പ്രൊഡക്റ്റ് അടുത്ത് അനുബന്ധിച്ചിലെ നിങ്ങൾക്ക് എല്ലാവർക്കും റിയാം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവർ പറയുന്നത് ഇവര് ലോക ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഫെന്റ് കുട്ടികൾക്കുള്ള ഗാർമെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണ് അതായത് കുട്ടികളുടെ തുണി ഉണ്ടാക്കുന്ന കമ്പനിയാണ് കിറ്റസ് ഗാർമെന്റ്സ് ലിമിറ്റഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ കേരളത്തിനെ പ്രൗഡാക്കിയ കമ്പനിയാണ് നല്ല പേര് നമ്മുടെ സ്കൂബിയുടെയും അന്ന അലൂമിനിയം കമ്പനിയും ചാക്സൺ തെർമൽ കുക്കറും അതെല്ലാം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിന്നാണ് വന്നിരിക്കുന്നത് കിറ്റസ് ഗാർമെന്റ്സിന്റെ കീഴിൽ ഇവരുടെ ഗാർമെന്റ് ബിസിനസ് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിലും വളരെ നല്ലത് തന്നെയാണ് റവന്യൂ നന്നായി പ്രോഫിറ്റ് ജനറേറ്റിംഗ് കമ്പനിയാണ് തീർച്ചയായിട്ടും എന്താ എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ റവന്യൂ ഉണ്ടായപ്പോൾ നൂറ് കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി അതിശക്തമാണ് റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് എട്ട് ശതമാനത്തിൽ റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് എന്നാൽ പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നില്ല

േഷനാണ് കമ്പനി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കിറ്റെക്സ് ഗാർമെന്റ്സ് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് അടുത്ത് മുത്തൂട്ട് ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡ് ആദ്യത്തത് മുത്തൂറ്റ് ഫൈനാൻസ് ചുവന്ന മുത്തൂറ്റ് ഇത് മുത്തൂറ്റ് മുത്തൂട്ട് ഫിൻകോർപ്പ് നമ്മുടെ ആർ സി ബിക്ക് സ്പോൺസർ ചെയ്തു എന്ന് തോന്നുന്നു നമ്മുടെ കരിക്കുന്ന സീരീസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇവരും ശക്തമായ പ്രസൻസ് ഉണ്ട് കേരളത്തിൽ നോക്കിയാൽ നല്ല പ്രസൻസ് ഉണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അഡ്വർട്ടൈസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കയറി വരുന്ന ഒരു കമ്പനി തന്നെയാണ് പലപ്പോഴും നമ്മൾ മുത്തൂട്ട് ഫൈനാൻസിനെ പറ്റിയും മുത്തൂ മണപ്പുറത്തിനെ പറ്റിയും പറയുമ്പോൾ ഈ മുത്തൂട്ട് ക്യാപിറ്റൽ സർവീസസ് നീല മുത്തൂറ്റ് ഈ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ കുറവായതുകൊണ്ട് താഴെ ഒളിച്ചിരിക്കലാണ് ചെയ്യുന്നത് എന്നാൽ ഇവരുടെ നമ്പേഴ്സിലേക്ക് നോക്കിയാലോ നാനൂറ്റി സോറി അഞ്ഞൂറ്ററു എൺപത്തി ആറ് കോടി റവന്യൂ ഉണ്ടാക്കി അറുപത് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ട് ഇൻട്രസ്റ്റിംഗ് കാര്യം അതൊന്നുമല്ല ഇരുപത്തിയഞ്ച് ശതമാനത്തിലാണ് റവന്യൂ ഗ്രോ ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ശതമാനത്തിലാണ് എബിട്ട ഗ്രോ ചെയ്യുന്നത് മുകളിൽ കണ്ട എത്രയോ കമ്പനികളെക്കാളും സ്ട്രോങ് ആണ് ഇതിന്റെ ഫൈനാൻഷ്യൽസ് എന്ന് കാണുന്നില്ലേ മിഡ് ക്യാപ്പിൽ പോലും അത്ര സ്ട്രോങ്ലി ഗ്രോ ചെയ്യുന്ന കമ്പനികൾ വളരെ വിളി വിരളമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ മുത്തൂട്ട് ക്യാപിറ്റൽ സർവീസ് തീർച്ചയായിട്ടും നോക്കാം പ്രോഫിറ്റ് മാർജിൻ പന്ത്രണ്ട് ശതമാനമുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ എസെറ്റ്സും എല്ലാം സ്ട്രോങ് ആണ് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ മുത്തൂട്ട് ഫൈനാൻസിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ടാണ് മുന്നൂറ് നാനൂറ് രൂപയിൽ നിന്ന് അതിപ്പോൾ ആയിരത്തഞ്ഞൂറ് അത്രയും ആയിരം രൂപയ്ക്ക് ക്രോസ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി എന്ന് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ അടുത്തത് ധനലക്ഷ്മി ബാങ്ക് ആണ് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ആ വലിയ കെട്ടിടം നിങ്ങൾ ഒരു ബാങ്കാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല കമ്പനി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അടുത്തത് റുപ്പില ഇന്റർനാഷണൽ ലിമിറ്റഡ് പേരൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ ഇതെന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ടി സി മലേഷ്യ ബേസ്ഡായിട്ടുള്ള റബ്ബ്രോ എന്നുള്ളൊരു കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്ത് തുടങ്ങിയൊരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ് നയൻറ്റീൻ നയറ്റി ഫോറാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവർ ചെയ്യുന്നവർ റബ്ബർ ത്രെഡ്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് അത് ഇലാസ്റ്റിക് ടൈപ്സിന്റെ മാനുഫാക്ചറിങ്ങിലേക്ക് ഹെൽത്ത് കെയർ എക്യൂപ്മെന്റിന്റെ മാനുഫാക്ചറിങ്ങിലേക്ക് അതുപോലെ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ പല ഇൻഡസ്ട്രിയിലേക്ക് ഈ റബ്ബർ ത്രെഡ്സ് കൊടുക്കുന്ന മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് റൂഫില ഇന്റർനാഷണൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവരുടെ റവന്യൂ ഗ്രൂപ്പ് ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ റവന്യൂ ഉണ്ട് പതിനാറ് കോടി രൂപ അതിൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ റവന്യൂ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൺസിസ്റ്റന്റ് സ്റ്റഡിലി പത്ത് ശതമാനം റവന്യൂ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാല് ശതമാനത്തിന് എബിറ്റ് കൂടുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് പതിനാല് ശതമാനത്തിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട് പതിനൊന്ന് റിട്ടേൺ ഓൺ അസെറ്റ്സ് ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്ന ഒരു കമ്പനിയാണെന്ന് ആണെന്ന് മനസ്സിലാക്കുന്നു ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് മറ്റ് കമ്പനീസിന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എത്രയോ ഫീൽഡ് ബാക്കിയുള്ളവർക്ക് നെഗറ്റീവ് കാണുന്നു അതിനിടയിൽ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട് നല്ല കമ്പനിയാണ് നോക്കാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് അടുത്തത് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് നിങ്ങൾക്ക് അറിയുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുന്നു പേരിൽ തന്നെ മലയാളം എന്നുണ്ട് മലയാള തനിമയെ കാണിക്കുന്ന കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഒറിജിനൽ കമ്പനി ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി കാര്യങ്ങളും ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസും അങ്ങനെയാണ് ഇവർ കേരളത്തിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ ആണ് കേരളം റബ്ബർ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അല്ലെ സെക്കൻഡ് ലാർജസ്റ്റ് കൾട്ടിവേറ്റർ ഓഫ് ടീ ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പൈനാപ്പിൾ ആണ് കേരള ഗവൺമെന്റ് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയർ ആണ് സ്പൈസസ് മാനുഫാക്ചറിംഗ് ഉണ്ട് സ്വന്തം പ്രൊഡക്ട്സ് ഉണ്ട് അതിശക്തമായ കമ്പനിയാണ് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ ഇവരുടെ പ്രൊഡക്ട്സ് ഇവർ ഇവർ അതിനേക്കാൾ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ കേരളത്തിന്റെ എക്കണോമിയിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ കാലം വർഷം പുറകിലേക്ക് പോവുകയാണെങ്കിലും കേരളം എന്നും അറിയപ്പെടുന്നത് ഈ ഈ വേണ്ടിയും നമ്മുടെ സ്വന്തമായ വേണ്ടിയാണ് അല്ലേ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ഈ നമ്മുടെ സ്പൈസും നമ്മുടെ വേണ്ടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന കമ്പനിയാണ് പക്ഷേ ഒരു വിഷമം തോന്നിയത് ഇവരുടെ റവന്യൂ കൺസിസ് കൂടുന്നുണ്ട് മലയാളം ലിമിറ്റഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ഉണ്ട് പത്ത് കോടിയോളം രൂപയുടെ പ്രോഫിറ്റ് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് റവന്യൂ മൂന്ന് ശതമാനത്തിന് പയ്യ 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 ഗ്രോ ചെയ്തു വരുന്നുണ്ട് എന്നാൽ എബിറ്റ ഗ്രോത്ത് കണ്ടോ ഇവിടെ കാണിക്കുന്ന പോലുമല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ചില വർഷങ്ങൾ ഇവർ വലിയ നഷ്ടത്തിലേക്ക് പോകും ചില വർഷങ്ങൾ ലാഭം ഉണ്ടാകും നല്ല ലാഭം ഉണ്ടാകും ചില വർഷം നഷ്ടങ്ങളിലേക്ക് പോകും അങ്ങനെ പ്രോഫിറ്റ് ഭയങ്കര ആണെന്ന് കാണുന്നു അത് കുറച്ച് പല ഇൻവെസ്റ്റേഴ്സിനെയും ഈ ഒരു കമ്പനിയിലേക്ക് കൊണ്ടുവരികാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് അത് ഹാരിസൺസ് മലയാളത്തിന് ഒരു മോശം ഫാക്ടറായിട്ടുണ്ട് എന്ന് തോന്നുന്നു പ്രോഫിറ്റ് മാർജിൻ കാണും നെഗറ്റീവായി കാണിക്കുന്നത് പല വർഷവും നഷ്ടത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി നെഗറ്റീവാണ് റിട്ടേൺ ഓൺ അസെറ്റ്സ് നെഗറ്റീവാണ് അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ കമ്പനിയിൽ ഉള്ളതായി കാണുന്നു അല്ലെങ്കിൽ അടിപൊളി കമ്പനിയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കേരളത്തിന് ചെയ്യുന്ന ഒരു ഒരു കമ്പനിയാണ് അടുത്ത നിറ്റ ഇന്ത്യ ലിമിറ്റഡ് ആണ് ജപ്പാനിലുള്ള കമ്പനിയുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ജോയിന്റ് വെഞ്ചർ ആണ് മറ്റൊന്നുമല്ല ചെയ്യുന്ന കമ്പനിയാണ് ഫാർമ ഇൻഡസ്ട്രിക്ക് ആണെങ്കിലും ഫുഡ് ഇൻഡസ്ട്രിക്ക് ആണെങ്കിലും കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് ആണെങ്കിലും ജലാറ്റിന്റെ ആവശ്യപ്പെട്ട് അങ്ങോട്ടൊക്കെ ജലാറ്റിൻ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കുഴപ്പമില്ല ഇങ്ങനെ തട്ടിമൂട്ടിയും പോകുന്നുണ്ട് റവന്യൂ ഗ്രോത്ത് കണ്ടോ റവന്യൂ ചെറിയ നെഗറ്റീവാണ് അത്ര ശക്തമായ റവന്യൂ ആണ് കാര്യമായി കൂടുന്നുമില്ല കാര്യമായി ഇറങ്ങുന്നുമില്ല എന്നൊരു അവസ്ഥയിലാണുള്ളത് പ്രോഫിറ്റ് പയ്യെ പയ്യെ കൂടി വരുന്നു എന്ന് കാണുന്നുണ്ട് എന്നാൽ അത് ശക്തമായിട്ടുള്ള ഒരു നമ്പേഴ്സ് ഒന്നും അവിടെ കാണാൻ എന്തായാലും പറ്റുന്നില്ല പിന്നീട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ഉള്ളത് വിക്ടറി പേപ്പർ ആൻഡ് ബോർഡ്സ് ഇന്ത്യ ലിമിറ്റഡ് പേര് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ പേപ്പറും കാർഡ് ബോർഡ് ബോക്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് നമ്മുടെ എറണാകുളത്തുള്ള കമ്പനി തന്നെയാണ് എന്നാൽ ഇതിനെപ്പറ്റി വിശദമായി തുറന്നു നോക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റുന്നത് ഇവരുടെ ഷെയർ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല റിട്ടേൺസ് തരുന്ന ഒരു കമ്പനി ആയേ അങ്ങനെ നന്നായി കൂടുന്നുണ്ട് മോശമല്ലാത്ത രീതിയിൽ റവന്യൂ കൂടുതലും പ്രോഫിറ്റ് കൂടുതലും കൊള്ളാലോ എന്ന് വിചാരിച്ച് കമ്പനിയിലേക്ക് നോക്കി മനസ്സിലാകും ഇവർ പേപ്പർ ഒന്നും മാനുഫക്ചർ ചെയ്യുന്ന കമ്പനി അല്ല ഇവര് ഗാർമെന്റ്സ് മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് ടെക്സ്റ്റൈൽസിന്റെ ഗാർമെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തു വിശദമായി പഠിച്ചു നോക്കിയപ്പോൾ ആണ് കാണാൻ പറ്റിയത് ഒന്ന് നമുക്ക് ആദ്യം ഇവിടെ കാണാം റവന്യൂ ഇവരുടെ നന്നായി കൂടുന്നുണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തിലാണ് റവന്യൂ കൂടുന്നത് കഴിഞ്ഞ വർഷം ഇവർക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്നാലും പ്രോഫിറ്റ് പയ്യെ കയറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഷെയർ പ്രൈസ് കയറി വരുന്നുണ്ട് അപ്പോൾ സ്റ്റഡി നടത്തിയപ്പോഴാണ് കാണാൻ പറ്റിയത് ഇവരുടെ ലാർജസ്റ്റ് പ്രമോട്ടർ എന്ന് പറയുന്നത് അന്ന അലൂമിനിയം കമ്പനിയാണ് ആരാണ് അന്ന അലൂമിനിയം കമ്പനി നമ്മുടെ കിറ്റെക്സിന്റെ അന്ന അലുമിറ്റക്സ് എന്താണ് ചെയ്യുന്നത് ഗാർമെന്റ്സ് ഉള്ളത് അപ്പൊ കിറ്റക്സ് തന്നെ ഓവർലുക്ക് ചെയ്യുന്ന മറ്റൊരു ഗാർമെന്റ്സ് മേഖലയിലെ ബിസിനസ് ആണ് വിക്ടറി പേപ്പർ ആൻഡ് ബോർഡ്സ് ഇന്ത്യ ലിമിറ്റഡ് മോശമല്ലാത്ത രീതിയിൽ ഗ്രോ ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി അപ്പൊ കുറച്ചുകൂടി പറഞ്ഞു നടത്തി ഒരു കമ്പനിയെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ ആനുവൽ റിപ്പോർട്ട് തുറന്ന് നോക്കാം അവരുടെ കീ മാനേജറൽ പേഴ്സണൽസിനെ നോക്കാം അവരെടുക്കുന്ന സാലറി നോക്കാം അവർ എന്താണ് ആ കമ്പനിയിൽ പ്ലാൻ ചെയ്യുന്നത് അവർ എവിടെയാണ് കാശ് ചെലവാക്കുന്നത് അത് ബുദ്ധിപരമായോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം കമ്പനിയുടെ മുന്നിലേക്കുള്ള പ്ലാൻസ് എന്താണ് അവരുടെ ചെലവുകൾ എന്താണ് വരവുകൾ എന്താണ് എല്ലാം കാണാൻ പറ്റുന്നു എത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ഫണ്ടമെന്റൽ അനാലിസിസ് അല്ലേ അപ്പോൾ എന്തായാലും അതാണ് വിക്ടറി പേപ്പർ ആൻഡ് ബോർഡ്സിനെ പറ്റി പറയാനുള്ളത് ഇവിടുത്തെ അവസാനത്തെ കമ്പനി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേൽ ലിമിറ്റഡ് ആണ് കൊച്ചിയിലുള്ള പലരും കേട്ടിട്ടുള്ള കമ്പനി ആയിരിക്കും ഇവർ ചെയ്യുന്നത് കുറച്ച് അതിശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇവർ ഇൽമനൈറ്റ് എന്നിട്ടുള്ള ടൈറ്റാനിയത്തിന്റെ ഓറാണ് ഇൽമനൈറ്റ് ഇതിനെ ഇവർ സിന്തറ്റിക് ഫെറിക് ക്ലോറൈഡ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു പ്യോറായിട്ട് കെമിക്കൽസിലുള്ള മിനറൽസിലുള്ള ഈ ഓർ കൺവേർ ഓറിനെ ടൈറ്റാനിയത്തിന്റെ ഓർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇവരിലേക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ പതിനേഴ് ശതമാനത്തിൽ റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് എന്നാൽ പ്രോഫിറ്റ് പ്രോഫിറ്റ് എത്രയോ അഞ്ചോ ആറോ ഏഴോ എട്ടോ വർഷം പിന്നിലുള്ള പ്രോഫിറ്റിലേക്ക് ഇപ്പോഴും എത്താൻ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് അപ്പോൾ പ്രോഫിറ്റ് ഫിഗേഴ്സും ഈവൻ റവന്യൂ പോലും കുറെ അഞ്ച് പത്ത് വർഷം മുൻപൊക്കെ ഇവർക്ക് വളരെ നല്ല റവന്യൂ ഉണ്ടായിരുന്നു ആ ഒരു റവന്യൂ ഫിഗറിലേക്ക് ഇടയ്ക്ക് ഡിപ്പ് വന്നിട്ട് തിരിച്ച് ഗ്രോ ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഈ ഒരു കമ്പനിയിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടത് സ്മോൾ ക്യാപ് കമ്പനീസ് ആണ് ഇനി നമ്മൾ നോക്കേണ്ടത് അൾട്രാ സ്മോൾ ക്യാപ് കമ്പനീസ് ആണ് അതായത് നൂറ് കോടിയിലും താഴെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസ് ആണ് അതായത് ഓൾറെഡി തന്നെ പേര് കേൾക്കാത്ത കുറച്ച് കമ്പനീസ് നമ്മൾ കേട്ടു ഇനി അതിലും പേര് കേൾക്കുന്നത് ഒട്ടും തന്നെ ആക്ടിവിറ്റീസ് ഇല്ലാത്ത വളരെ ചെറിയ കമ്പനീസ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അവിടെയും ചോദ്യമുണ്ട് അതിനിടയിലും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള കമ്പനി ഉണ്ടോ എന്നുള്ള പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യത്തെ ആലോചിച്ചു കേരളത്തിൽ ഐ ടി കമ്പനി ഇല്ലേ അതാണ് ആക്സൽ ലിമിറ്റഡ് അപ്പോൾ ഇവർ ചെയ്യുന്ന ഇവർക്ക് ഐ ടി ഉണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ ഇവർക്ക് റിയൽറ്റി വിങ്ങും ഉണ്ട് ഇവരൊരു ഒരു ഒരു പാർക്ക് എല്ലാം കൊച്ചിയിലേക്ക് തീർച്ചയായിട്ടും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അതാണ് ആക്സൽ ലിമിറ്റഡ് എന്ന കമ്പനി ഇൻഫാക്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല റവന്യൂ എന്തോ പയ്യ കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് റവന്യൂലേക്ക് നോക്കുകയാണെങ്കിൽ കേട്ടോ റവന്യൂ എഴുപത് ശതമാനം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് ആണ് പയ്യ പയ്യ കേറി വരുന്നുണ്ട് എന്നാൽ പ്രോഫിറ്റബിൾ അല്ല വർഷങ്ങളായിട്ട് നഷ്ടം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിനിടയിൽ കഴിഞ്ഞ വർഷം മുപ്പത് കോടി രൂപ ചെലവാക്കിയിട്ട് ഇവർ ഒരു അക്വിസിഷൻ പോലും നടത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ കുറേ ശക്തമായി ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ പ്രോഫിറ്റ് ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രോഫിറ്റ് മാർജിൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് വൺ ഫോർട്ടി ടു പെർസെൻറ്റേജ് ആണ് അപ്പോൾ അഗെയിൻ പോയിന്റ് ഇയർസ് ഐ ടി മേഖലയിലെ കമ്പനിയാണ് ഐ ടി എഞ്ചിനീയറിങ് ആനിമേഷൻ റിയാലിറ്റി ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് അടുത്ത കമ്പനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ആയുർവേദ ലിമിറ്റഡ് ആണ് നമ്മൾ ഹാരിസൺസ് മലയാളത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ കേരളം എന്തിനാണോ ഫേമസ് അത് അത് ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ് കേരള ആയുർവേദ ലിമിറ്റഡ് പേരിൽ തന്നെയുണ്ട് കേരള ആയുർവേദ ലിമിറ്റഡ് അപ്പൊ ആയുർവേദം ഗോയിങ് ഫോർവേഡ് ആയുർവേദം വളരെ സ്ട്രോങ് ആകുമെന്നും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ ആയുർവേദം വളരെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കാൻ സാധ്യത ഉണ്ടോ ഈ കമ്പനിന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആകില്ലേ ഇൻഫാക്ട് കാര്യങ്ങൾ മോശമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇവർക്ക് ഇവരുടേതായ റിസോർട്ട്സ് ഉണ്ട് ഇവർക്ക് ഇവരുടേതായ പ്രൊഡക്ട്സ് ഉണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതിന് ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ വെബ്സൈറ്റിലൂടെ വിൽക്കുന്നു ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർക്ക് ക്ലിനിക്സ് ഉണ്ട് എഗൻ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ആയുർവേദ ക്ലിനിക്സും ഇവർക്കുണ്ട് മോശമല്ലാത്തൊരു കമ്പനിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ഫൈനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ കഴിഞ്ഞ വർഷം എഴുപത്തി ആറ് കോടി രൂപയുടെ റവന്യൂ വരുന്നത് അതിൽ നാല് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി റവന്യൂ ഗ്രോത്ത് പോസിറ്റീവ് ആണ് പതിനാല് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് ഉണ്ട് മൂന്നേ പോയിന്റ് ഒമ്പത് അത് നാല് ശതമാനത്തിന്റെ എബിറ്റാ ഗ്രോത്തും ഉണ്ട് മോശമല്ല പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് ആർഒയി ഒന്നും കാണിക്കുന്നില്ല ആർഒഇ എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു അൾട്രാ സ്മോൾ ക്യാപ്പ് നൂറ് കോടി രൂപയിലും താഴെ മാർക്കറ്റ് ഉള്ള ഈ കമ്പനീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്കിയേ പെട്ടെന്ന് നോക്കുമ്പോൾ റവന്യൂ ഗ്രോത്ത് ഒന്നും മാർക്കുമില്ല ഇൻഫാക്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ എഴുപത്തിനാല് അമ്പത്തിനാല് തവളുവരുന്നോളും കോടിയൊക്കെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ നെറ്റ് ഇൻകം ഒക്കെ മോസ്റ്റി എല്ലാവരും നഷ്ടമുണ്ടാക്കുന്ന കമ്പനീസാണ് റവന്യൂ ഒക്കെ വളരെ തുച്ഛം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനിടയിലും കേരള ആയുർവേദ ലിമിറ്റഡ് കുറച്ച് സ്ട്രോങ് ആണ് എന്ന് തോന്നുന്നുണ്ട് ഇനി ബാക്കിയുള്ള കമ്പനീസ് ഞാൻ പറഞ്ഞതുപോലെ വളരെ ചെറിയ കമ്പനീസ് ആണ് വളരെ കുറച്ചൊക്കെ നോൺ ഓപ്പറേഷനൽ പേരിന് മാത്രമേ കമ്പനി ഉള്ളൂ കാര്യമായി റവന്യൂ ഇല്ല ലാഭമില്ല നഷ്ടമൊക്കെ ഉണ്ടാക്കുന്ന കമ്പനീസ് ആണ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈസ്റ്റേൺ ട്രേഡ്സ് ലിമിറ്റഡ് പേരിൽ ഈസ്റ്റേൺ എന്നുള്ളപ്പോൾ തന്നെ മനസ്സിലാക്കാം ആക്ച്വലി സത്യമാണ് നമ്മുടെ ഈസ്റ്റേൺ കറി പൗഡർ ഗ്രൂപ്പിന്റെ തന്നെയാണ് ഈസ്റ്റേൺ ട്രെഡ്സ് ലിമിറ്റഡ് ഈ റബ്ബർ ട്രെഡ്സ് ഈ ടയറിലും വീലിലും ഒക്കെ ഉപയോഗിക്കുന്ന റബ്ബർ ട്രഡ്സിന്റെ പരിപാടി ചെയ്യുന്ന കമ്പനിയാണ് ഈസ്റ്റേൺ ട്രെഡ്സ് ലിമിറ്റഡ് ഇതിന്റെ ഫിനാൻഷ്യൽസും ഇപ്പൊ പറഞ്ഞതുപോലെ അത്ര സ്ട്രോങ് ഇരുപത്തി ആറ് കോടി രൂപ മാത്രമേ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളൂ കണ്ടോ റവന്യൂ എഴുപത്തെട്ട് കോടി ഉണ്ടായിരുന്നു പക്ഷെ നഷ്ടമുണ്ടാക്കുന്ന കമ്പനിയാണ് ഹിസ്റ്റോറിക്കലി റവന്യൂ ഗ്രോ ചെയ്യുന്നില്ല പ്രോഫിറ്റും ഗ്രോ ചെയ്യുന്നില്ല അതാണ് കഥ ഇനിയുള്ളത് പാറ്റ്സ്പിൻ ഇന്ത്യ ലിമിറ്റഡ് അതുപോലെ താഴെ ജി ടി എൻ ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് ഉണ്ട് രണ്ടും ടെക്സ്റ്റൈൽസിലുള്ള ഗാർമെന്റ്സിലുള്ള കമ്പനികളാണ് പാറ്റ്സ്മിൻ ഇന്ത്യ ലിമിറ്റഡ് ആണ് ജി ടി ആൻഡ് ടെക്സ്റ്റൈൽസിന്റെ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ ജി ടി ആൻഡ് ടെക്സ്റ്റൈൽസ് പാറ്റ്സ്മിൻ ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡറി ആണ് അപ്പൊ ഇവര് കുറച്ച് പഴയ കാലത്തിൽ വലിയ കമ്പനിയായിരുന്നു ഇത് കേരളത്തിലുള്ള കമ്പനി ആയിരുന്നെങ്കിലും കേരളം മലയാളികളല്ല ഓപ്പറേറ്റ് ചെയ്തത് തമിഴ്നാട്ടുകാരൻ ജി ടി നാരായണ സ്വാമി നായിഡു എന്നൊരാളാണ് ജി ടി എൻ ടെക്സ അങ്ങനെയാണ് പേര് വന്നത് ഇത് ഇത് സ്റ്റാർട്ട് ചെയ്തത് പഴയ കാലത്തൊക്കെ വളരെ നല്ലൊരു കമ്പനിയായിരുന്നു അതിനുശേഷം നോർത്ത് ഇന്ത്യയിലെ ഒരു പട്ടോടിയ കുടുംബം വന്നിട്ട് ഇതിനെ ഏറ്റെടുത്തു പിന്നീട് ഇപ്പോൾ കമ്പനി അങ്ങനെ നടക്കുന്നില്ല അവരുടെ അച്ഛൻ പട്ടോടിയെ മരിച്ചതിന് ശേഷം ഇപ്പോൾ മക്കൾ എന്തോ പ്രശ്നമായി കമ്പനി അത്ര സ്ട്രോങ് ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ പട്ടോടിയ കുടുംബത്തിന്റെ ഒരു മകളെയാണ് നമ്മുടെ ലക്ഷ്മി മിത്തൽ മിത്തൽ സ്റ്റീലിന്റെ ലക്ഷ്മി മിത്തലിന്റെ മകൻ ഇപ്പൊ കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ആദിത്യ മിത്തൽ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ ജി ടി എൻ എക്സ്റ്റൈൽസ് നടത്തിയ പട്ടോടിയ കുടുംബത്തിലൊരു മകളെയാണ് എത്ര വലിയൊരു കളക്ഷനാണ് ഈ കേരളത്തിലുള്ള ഈ ഒരു കമ്പനിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആദിത്യ മിത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഒരു ഫൺ ഫാക്റ്റ് ആണ് അപ്പോൾ അതാണ് കഥ പാറ്റ്സ്മിൻ ഇന്ത്യ ലിമിറ്റഡും ജി ടി എൻ ടെക്സ്റ്റൈൽസും രണ്ട് നമ്പേഴ്സിലേക്ക് നോക്കാം ഇപ്പോൾ കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ ജി ടി എൻ ടെക്സ്റ്റൈൽസ് പത്ത് കോടി നഷ്ടം നഷ്ടമുണ്ടാക്കുന്നുണ്ട് പാറ്റ്സ്മിൻ ഇന്ത്യ ലിമിറ്റഡ് ഇരുപത്തിനാല് കോടി നഷ്ടം നഷ്ടമുണ്ടാക്കുന്നുണ്ട് ഒന്നും തന്നെ കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അടുത്ത് ടി സി എം ഇന്ത്യ ലിമിറ്റഡ് ആണ് എന്തോ ട്രാവങ്കൂർ കെമിക്കൽ എന്തോ ആയിരുന്നു നേരത്തെ പേര് ഇപ്പം ടി സി എം ഇന്ത്യ ലിമിറ്റഡ് ആണെന്ന് ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത കമ്പനിയാണ് നേരത്തെ എന്തോ കെമിക്കൽസൊക്കെ ഉണ്ടായിരുന്നു ഈ കമ്പനിയാണ് പണ്ട് നമ്മുടെ സ്പ്രൈറ്റിന്റെ കോപ്പി സ്പ്രിന്റ് മലയാളികൾക്ക് അറിയുന്ന കമ്പനിയാ സ്പ്രൈറ്റിന് ഒരു കോപ്പി ഉണ്ടായിരുന്നു സ്പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തന്നെയായിരുന്നു അപ്പോൾ ടി സി എം ലിമിറ്റഡ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എന്തോ മുപ്പത് ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയെന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യാതെ ഇങ്ങനെ സ്ട്രാറ്റജൻഡായി ഇതിന്റെ ചാർട്ടൊക്കെ തുറന്നു നോക്കാൻ ശ്രമിച്ചാൽ ചാർട്ടൊന്നും കാണാൻ പോലും പറ്റാത്തൊരു കമ്പനിയാണ് ഫുള്ളി സ്റ്റാറ്റജൻഡായി പോയൊരു കമ്പനിയാണെന്ന് കാണാൻ പറ്റുന്നു പിന്നെയുള്ളത് സെല്ല സ്പേസ് ലിമിറ്റഡ് ആണ് ശ്രീ ശക്തി പേപ്പർ മിൽസ് എന്നായിരുന്നു പണ്ടത്തെ പേര് പേപ്പർ മാനുഫാക്ചറിംഗ് പേപ്പർ മിൽസ് ആയിരുന്നു ചെയ്യുന്നത് ഇപ്പൊ പേരൊക്കെ മാറ്റി സെല്ലാ സ്പേസ് ാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാര്യമായ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ പേരൊക്കെ മാറ്റിയിട്ട് ഇവരുടെ മാനേജ്മെന്റ് പറയുന്നത് അത് ശക്തമായി തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ളതാണ് മാനേജ്മെന്റ് പറയുന്നത് പറയുന്ന മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്ത് കാണുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷത്തേക്ക് നോക്കിയാണെങ്കിൽ എൺപത്തൊന്ന് ലക്ഷം രൂപ ലാഭം ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ പരിപാടിയൊക്കെ നിർത്തി കാരണം ഫാക്ടറി ഇവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടമുണ്ടായിരുന്നു ഇപ്പം എല്ലാം നിർത്തിയിട്ട് ഇവരുടെ പഴയ ബിൽഡിംഗ്സും സ്ഥലങ്ങളിൽ നിന്നും ലീസ് എമൗണ്ട് റെൻ്റൽ എമൗണ്ട് വരുന്നുണ്ട് അതെല്ലാം കൊണ്ട് ഇപ്പോൾ ലാഭത്തിൽ ഈ കമ്പനിക്ക് പോകാൻ പറ്റുന്നുണ്ട് അഗെയിൻ റവന്യൂ ഗ്രോത്ത് ഒക്കെ മൈനസ് ഫോർട്ടി നയൻ പെർസെൻറ്റേജാണ് എവിട്ട് കാണിക്കുന്ന പല കമ്പനികളെയും പോലെ കാര്യം നഷ്ടമുണ്ടാക്കുന്ന കമ്പനികളാണ് സംസാരിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസാരിക്കാനുള്ളത് വെർടെക് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ് അതായത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതായത് ഇവരും ബ്രോക്കിങ് ഒക്കെ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനിയാണ് സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ മ്യൂച്വൽ ഫണ്ടും അതുപോലെ പേഴ്സണൽ ഫിനാൻസിൽ ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളുള്ള കമ്പനിയാണ് എന്നാൽ ഇവർ കുറച്ചൊന്ന് മുന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് കയറി നോക്കാൻ വേണമെങ്കിൽ ഇവരി ഇവരുടെ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സിറോ ഓഫ് സ്റ്റോക്സ് ഒക്കെ പോലെ ഇവരുടെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം അതിന്റെ ഒരു കൂൾ വേർഷനായിട്ട് ഓറോ ബോറോ എന്നൊക്കെ പേരിട്ടിട്ട് ഒരു കൂൾ വേർഷൻ ഒക്കെ പുറത്തിറങ്ങിയിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് ശക്തമായിട്ട് നമ്പേഴ്സ് താഴേക്ക് മാത്രം പോകുന്ന ഒരു കമ്പനിയാണ് ഏഴ് പൈസയാണ് ഷെയറിന്റെ വില നമ്മൾ നോക്കാറില്ല അഞ്ചു കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത് നിങ്ങളുടെ അഞ്ചു കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ അഞ്ച് കോടി രൂപ കൊടുത്താൽ ആ കമ്പനിയെ ഫുൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ആറ് കോടി രൂപയുടെ റവന്യൂ ഉണ്ടായപ്പോൾ നാല് കോടി രൂപ നഷ്ടം വരുത്തിയ കമ്പനിയാണ് ലെറ്റ്സ് ഹോപ്പ് ഇവര് പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ഈ കമ്പനി കയറി വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്നവരാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും അപ്പൊ അതാണ് അവസാനത്തെ കമ്പനി അപ്പോൾ നമ്മൾ ഇത്രയും കേട്ടതുപോലെ പോലെ കമ്പനീസ് ആണുള്ളത് ഇതിൽ കുറച്ച് നല്ല കുറെ കേട്ട കമ്പനീസ് ഉണ്ട് കുറെ ആദ്യമായി നിങ്ങൾ കേട്ടവരുടെ ആക്ടിവിറ്റീസ് കേട്ട് നിങ്ങൾക്ക് സ്നേഹം തോന്നിയ കമ്പനീസ് പോലും ഉണ്ടാകും അപ്പോൾ ഇതിനെ ഒരു വലിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് എടുക്കാം ബിസിനസ്സിൽ താല്പര്യമുള്ളവർക്ക് പോലും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് എടുക്കാം സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ളവർക്ക് ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കൽ ആണല്ലോ ഗെയിം അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ പിക്സ് ആണ് അപ്പോൾ വളരെ സേഫ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അഗൈൻ അക്കോർഡിംഗ് ടു യുവർ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ഏതൊക്കെ സെക്ടറിൽ നിങ്ങൾക്ക് എലൊക്കേഷൻ്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ടേഷൻ എന്നുള്ളതുപോലെ ഇത്രയും കമ്പനീസ് വളരെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു മുത്തൂട്ട് ഫൈനാൻസ് ഡെഫിനറ്റ്ലി ആണ് മണപ്പുറം ഫൈനാൻസ് നമ്മൾ പലപ്പോഴും സംസാരിച്ചതാണ് ആസ്റ്റർ ദ ഡി എം ഹെൽ കെയർ ഇത് പലപ്പോഴും പലപ്പോഴും ശ്രദ്ധിക്കാതെ ഡിസ്കസ് ചെയ്യപ്പെടാതെ പോയൊരു കമ്പനിയാണ് ആസ്റ്റം ഡിയർ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ നോക്കിയ ഒരു കമ്പനി തന്നെയാണ് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് വളരെ സ്ട്രോങ് ആയൊരു കമ്പനിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ നല്ലൊരു എന്താ പറയാ അത്ര വലിയ ലാർജ് ഷിപ്പ് ബിൽഡർ വേറെ ഇല്ല മുന്നിലേക്ക് ഓവർ ദി സീ ലോജിസ്റ്റിക്സ് വളരാൻ സാധ്യതയുണ്ട് അവിടെ പുതിയ ടെക്നോളജി വരാൻ സാധ്യതയുണ്ട് അവിടെ ഇവർ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത് വണ്ടർലാ ഹോളിഡേസ് സ്ട്രോങ് തന്നെയാണ് മുത്തൂട്ട് ക്യാപിറ്റൽ സർവീസസ് നമ്മൾ അവസാനം സംസാരിച്ച പോലെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കമ്പനീസ് ഇതിൽ എസ്പെഷ്യലി ആസ്റ്ററും കൊച്ചിൻ ഷിപ്പ്യാർഡും ഒക്കെ നമ്മൾ നോക്കേണ്ട കമ്പനികൾ തന്നെയാണ് നിങ്ങൾ സ്വന്തമായി അനാലിസ് നടത്തുക പഠിക്കുക വ്യക്തമായ ഒരു പഠനം നടത്തിയിട്ട് മാത്രം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക തീരുന്നില്ല ഏറ്റവും അവസാനത്തെ മേഖലകളിൽ നിന്ന് സ്മോൾ ക്യാപ്പും സ്മോൾ ക്യാപ്പിലെയും കുറച്ച് കമ്പനീസ് മോശമല്ലാതെ ഉണ്ട് നമ്മൾ കണ്ടുപോയില്ല ഏതൊക്കെയാണ് എ വി ടി നാച്ചുറൽ പ്രൊഡക്ട്സ് ലിമിറ്റഡ് കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് റൂഫില ഇന്റർനാഷണൽ ലിമിറ്റഡ് കേരള ആയുർവേദ ലിമിറ്റഡ് അപ്പോൾ കുറെ പേര് കേൾക്കാത്ത എന്താന്നറിയാത്ത കമ്പനീസ് ഉള്ളതിന്റെ കൂട്ടത്തില് ഈ നാല് കമ്പനീസിലും മോശമല്ലാത്ത നമ്പേഴ്സ് ഉണ്ടെന്നും പയ്യെ പയ്യ പയ്യെ ഗ്രോ ചെയ്ത് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് വോട്ട് ഇഫ് ഇതിനകത്ത് ഒരു ഒളിഞ്ഞിരിക്കുന്ന മൾട്ടി ബാഗർ ഉണ്ടെങ്കിലോ അപ്പൊ ഇത് ഇത്ര പെട്ടെന്നുള്ള സ്റ്റഡിയിലൊന്നും തീർക്കാൻ പറ്റുന്ന കാര്യമല്ല വിശദമായിട്ടുള്ള സ്റ്റഡീസ് ഈ കമ്പനിയിൽ ആവശ്യമുണ്ട് ഒരു വർഷത്തെ അല്ല പല വർഷത്തെ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക നല്ല പഠനം നടത്തുക കേരളത്തിലുള്ള കമ്പനികളാണ് നമ്മുടെ ഇടയിലുള്ളവർക്ക് ഈ കമ്പനി അറിയുന്നുണ്ടാകും നിങ്ങളുടെ പരിചയമുള്ള റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടാകും അറിയുന്നവരുണ്ടാകും നേരിട്ട് ഇൻഫർമേഷൻ അന്വേഷിച്ച് മാനേജ്മെന്റ് എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നേരിട്ട് അന്വേഷിച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്തു ഇൻസൈഡർ ഇൻഫർമേഷൻ എടുക്കാനല്ല പറയുന്നത് ആ കമ്പനിയെ പറ്റി ഒരു ബെറ്റർ സ്റ്റഡി നമുക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കയ്യത്തും ദൂരത്തുള്ള കമ്പനീസ് അല്ലേ അപ്പൊ അങ്ങനെ അത് ശക്തമായ പഠനം നടത്തിയിട്ട് വലിയൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് മുന്നിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്ട്രോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആകാം അവിടെയാണ് എനിക്ക് ഒരു അനൗൺസ്മെന്റ് നടത്താനുള്ളത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഒരു വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു സ്റ്റോക്ക് ഓഫ് ദ മന്ത് എല്ലാ മാസവും ഒരു നല്ല സ്റ്റോക്കിനെ കണ്ടെത്തിയിട്ട് അതിന്റെ വിശദമായ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് സ്റ്റഡി നടത്തി ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളെ കൂടി പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷേ അത്രയും കൊടുക്കുക സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്കും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നല്ല ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിയിട്ട് നല്ല ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു വളരെയധികം നന്ദിയുണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് പോലെ നന്ദി നമസ്കാരം